ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഐസൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് സോളമന്റെ തേനീച്ചകൾ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന ഇന്നാണെന്ന് അറിഞ്ഞത്. ഞാൻ ആലോചിച്ച് പോകണോ വേണ്ടേ, എങ്കിൽ നമുക്ക് പോയി കണ്ടേക്കാന്ന് വെച്ച് പോയി കണ്ടതാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു റിവ്യൂ ഇടാന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ കുറെ നാളായി പടത്തിന്റെ റിവ്യൂ ഇട്ടിട്ട് ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് എല്ലാ പടത്തിന്റെ റിവ്യൂ ഇടാനുള്ള പ്ലാനിലാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒരു പടത്തിന്റെ റിവ്യൂ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്തുതന്നെയായാലും സോളമന്റെ തേനീച്ചകൾ എന്ന് പറയുന്ന ഈ ഒരു പടം കണ്ടതിന് ശേഷം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടം. അതിൽ കൂടുതലൊന്നും എനിക്കിതിൽ പറയാൻ ഇല്ല, എങ്കിൽ തന്നെയും നമുക്ക് വല്ലതൊക്കെ പറയണ്ടേ. സോളമന്റെ തേനീച്ചകൾ എന്ന് പറയുന്ന ഈ ഒരു പടത്തിൽ ഒരുപാട് പുതുമുഖങ്ങൾ വരുന്നുണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഗൈസ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ഒരു പടത്തിൻ്റെ ട്രൈലർ വന്നപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ട്രൈലർ കണ്ടത് തന്നെ ഇപ്പോൾ ഒരാഴ്ച ആയതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ ട്രൈലർ കണ്ടതിനെക്കാളും ബെറ്ററായിട്ട് തന്നെ ഈ ഒരു പടത്തെ നമുക്ക് കണ്ടിരിക്കാനുണ്ട്. ലാൽ ജോസ് സാറാണ് സംവിധാനം ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ദർശനയും വിൽസി അലോഷ്യസ് എന്ന് പറയുന്ന താരങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫസ്റ്റ് കുറെ സമയത്ത് അവര് തന്നെയാണ് ഈ ഒരു പടത്തിൽ ഉണ്ടാവുക. അത് എനിക്ക് ചെറുതായിട്ടൊരു ബോറായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലുള്ള കാര്യങ്ങൾ, അതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ചെറിയ ഒരു ലാഞ്ചന പോലെ അവിടെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൽ സി ഐ ആയിട്ട് ഒരാൾ വരുന്നുണ്ട്. അയാളുടെ പെർഫോമൻസും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചമ്പുവിനെ പോലെയുള്ളവരുടെ പെർഫോമൻസ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരൊക്കെ പുതുമുഖങ്ങളാണ്, പക്ഷെ അവരെ വിമർശിക്കരുതെന്ന് വിചാരിക്കും വരും. ഇവിടെ ലാൽ ലോക്സ് എന്ന് പറയുന്ന സംവിധായകന്റെ കൈകളിലേക്കാണ് അവർ കിട്ടിയിട്ടുള്ളത്. എങ്കിൽ പോലും അവർക്ക് ഒരു മികച്ച പെർഫോമൻസ് ഈ ഒരു സിനിമയെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അവരെയൊന്നും വിമർശിക്കണമെന്നില്ലായിരുന്നു, എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവരെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അടുത്ത പടങ്ങളിലേക്ക് അവർ ഉഷാറായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നീട് ഈ ഒരു സിനിമയിൽ ഒരു ജീവൻ വെക്കുന്നതെന്ന് വെച്ചാൽ ജോജു ഈ ഒരു സിനിമയിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ്. ജോജു വന്നതിന് ശേഷം പടത്തിന്റെ ലെവൽ തന്നെ അങ്ങ് ഉയർന്ന് വേറെ ലെവലായി മാറിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം ജോജു വന്നതിന് ശേഷം സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. സെക്കൻഡ് ഹാഫില് കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ജോജു വന്നതിന് ശേഷമാണ് ഈ ഒരു പടത്തിന്റെ ലെവൽ തന്നെ മാറിപ്പോയത്. ഒരു ഗംഭീരമായിട്ടുള്ള കഥ അല്ലെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള സിനിമ എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു സിനിമയല്ല. നമ്മൾ ക്യാഷ് കൊടുത്ത് ഈ ഒരു പടം കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് ചെന്ന് കാണാൻ പറ്റിയ ഒരു പടമാണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ വേണമെന്നുള്ളവർക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. വലിയ ഗാംഭീര്യമുള്ള പടമാണ്, അല്ലെങ്കിൽ വലിയ എന്റർടൈൻമെന്റ് ഉള്ള പടമാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആരും ഈ ഒരു പടം കാണാൻ പോകണ്ട. ഒരു ഫണ്ണിന് വേണ്ടി അല്ലെങ്കിൽ പോയിരുന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് ഈ ഒരു പടത്തെ തോന്നിയിട്ടുള്ളത്. ഞാൻ പടം നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും, മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും. അപ്പൊ എന്റെ റിവ്യൂ കാണുന്നവർക്കൊക്കെ മനസ്സിലാവുന്നതാണ്. പിന്നീട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഗൈസ്, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും വെച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ വലിയ പുതുമയൊന്നും ഇല്ലാത്ത വേഷങ്ങളാണ്, വേഷധാരികളെയാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞത്. അതുപോലെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് തന്നെ ഈ ഒരു പടത്തിൽ അത്യാവശ്യം നമുക്ക് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്നത് സെക്കൻഡ് ഹാഫ് തൊട്ടാണ്. ആ ഫസ്റ്റ് ഹാഫിൽ ഒന്നും ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഒരു പടത്തിൽ രോജു ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു പടം ഒട്ടും കൊള്ളൂലെന്ന് തന്നെയാണ് ഞാൻ പറയുക. പക്ഷെ രോജു ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പടം ഒട്ടും കൊള്ളൂലെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. അതുകൊണ്ട് എല്ലാവരും പോയി ആസ്വദിച്ചിരുന്ന് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടട്ടെ, എനിക്കങ്ങോട്ട് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമായി എനിക്ക് തോന്നി. അല്ലാതെ അധികമായി നമുക്ക് അങ്ങോട്ട് നല്ല സൂപ്പർ ഹിറ്റ് അല്ലെ സൂപ്പർ മൂവി എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു പടമല്ല. എങ്കിൽ പോലെ നമുക്ക് കണ്ടിരിക്കാം, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടമാണ്. അപ്പൊ എല്ലാവരും പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്ത കിടിലം വീഡിയോ കാണാം. അപ്പൊ ഈ ഒരു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് കിടിലം കിടിലം റിവ്യൂ വീഡിയോ അതുപോലെ ബ്ലോഗ് വീഡിയോ ഇതൊക്കെ ആയിട്ട് എന്റെ ചാനലിൽ എത്തുന്നതാണ് ഗൈസ്. ഓക്കെ, ബൈ ബൈ.